പണ്ട് ചില മഹല്ലത്തുകളെന്നൊക്കെ ചില ഉസ്താദന്മാരെ പിരിച്ചു വീണിട്ടുണ്ട്. അത് കാരണം വേറെന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണ് ഇക്കാരം പിരിച്ചു വീണത്. പക്ഷേ പലരും ഇന്നലെ എന്നോട് ഒരുത്ത് വിളിച്ചു പറഞ്ഞു, ഉസ്താദ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞതുകൊണ്ട് അവിടുന്ന് പോണമെന്നാണ് പറയണത്. അപ്പൊ അങ്ങനെ ഉസ്താദന്മാരൊക്കെ ഓരോ മഹലത്തും പിരിച്ചു വിടാനൊന്നും ആരും ശ്രമിക്കണ്ട. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമായി. അവർ ഉസ്താദന്മാരെന്ന് പറഞ്ഞത് വിശുദ്ധമാവുന്ന ദീനിന്റെ കാവൽക്കാരാണ് അവർ. അവര് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവർ ഈ വിശുദ്ധമാവുന്ന ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും ആട്ടു തുപ്പൊക്കെ കേട്ടുകൊണ്ടിട്ടും അവർ പിന്നെയും ഈ രംഗത്ത് തന്നെ പിടിച്ചിക്കണതിന് വേണ്ടിയാണ്. അവർക്ക് മറ്റേതെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത കൊണ്ടല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ പ്രത്യേകമാവുന്നതായ ഒരു ഖൈർ, ആ ഖൈറിന് അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു ബഖിയത്തു ഖൈർ അവരിലുണ്ട്. പിന്നെ ഈ കാലഘട്ടം കൊണ്ടുണ്ടാവുന്ന ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അത് സാധാരണയുള്ളൂ. പക്ഷെ ഒരു ബഖിയത്ത് ഖൈർ അവരിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ നല്ല നിലക്ക് നടക്കണ മഹല്ലുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സുന്നത്തി ജമാഅത്തിലെയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയങ്ങൾ പറയുമ്പോൾ അവരെ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നതായ ഏതെങ്കിലും മഹല്ലത്തുകാരുണ്ടെങ്കിൽ അവരോട് ഈ സമയത്ത് ഉണർത്താനുള്ളത്, ആ കളി സമസ്ത കേരള ജമീയത്തുൽ ഉലമയോടും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരോടും അതിന്റെ പ്രവർത്തകരോടും വേണ്ടാതെന്നതാണ്. അപ്പൊ ഏത് കാലഘട്ടത്തിൽ ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാവും, പല നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ആ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളൊക്കെ സഹിച്ച് അതിനെ തരണം ചെയ്തുകൊണ്ടിട്ട് ഇൻഷാല്ലാ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ പറയുന്നത് അവരുടെ പ്രവർത്തകരായിട്ടുള്ള ഇത് മുഖദ്ദസ് ഫിനാലെ എന്ന് പറഞ്ഞുകൊണ്ട് എസ് കെ എസ് എഫിൻ്റെ 35-ാമത് അനിവേഴ്സറിയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള മീഡിയ വൺ പുറത്തുവിട്ടിട്ടുള്ള ഒരു വാർത്തയുടെ ആ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം പറയുന്നത് കൊണ്ട് അവരെ പിരിച്ചുവിടുന്നു എന്നാണ് പറഞ്ഞത്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം പറഞ്ഞതിന് പിരിച്ചുവിടൽ നടക്കുന്നുണ്ടെങ്കിൽ അത് അന്യായമാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മസ്ജിദുകളിൽ സുന്നത്ത് ജമാഅത്ത്. അപ്പോൾ എന്താണ് ഈ സുന്നത്ത് ജമാഅത്ത്, എന്താണ് ഈ സുന്നത്ത് ജമാഅത്ത് എന്നുള്ള ആ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ. സുന്നത്ത് ജമാഅത്ത്, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു തലത്തിലേക്ക് വഴിമാറി സഞ്ചരിച്ചതിൻ്റെ ഭാഗമാണ്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഈ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് അതുണ്ടായിട്ട് 100 വർഷമൊന്നുമല്ല, അതിനപ്പുറമായി, നൂറ്റാണ്ടുകളായി. 1400 വർഷം മുമ്പ്, 14 നൂറ്റാണ്ട് മുമ്പ് നമുക്ക് സംവിധാനിക്കപ്പെട്ട ഒരു കാര്യമാണ് സുന്നത്ത് ജമാഅത്ത് എന്നുള്ളത്. അതിലേക്ക് പിന്നെ വരുന്നതൊക്കെ, അതിലാരെങ്കിലും പുതുതായിട്ട് കടത്തി കൂട്ടുന്നതൊക്കെ സുന്നത്ത് ജമാഅത്താണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാര്യം എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്, അത് ഫിർഖത്തുൻ നാജിയ ആണ്. ആ ഫിർഖത്തുൻ നാജിയ അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് നിലകൊള്ളുന്ന ചര്യ അത് ആരാണോ നിലകൊള്ളുന്നത് അവരാണ് അഹ്ലുസുന്നവൽ ജമാഅ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് അഹ്ലുസുന്നവൽ ജമാഅ തന്നെ അല്ലേ, അല്ലാതെ വേറൊരു സുന്നത്ത് ജമാഅത്ത് ഇല്ല എന്നുള്ളതാണ് ഈ ഉള്ളവൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ മറ്റൊരു കാര്യമാണ് ഇനി സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ പറയുന്നത് ഇങ്ങനെ മുസ്ലിയാക്കന്മാരെ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരെ പുറത്താക്കുന്നുണ്ട്, അഹ്ലുസുന്നയുടെ ആളുകളെങ്ങൾ അങ്ങനെ പുറത്താക്കാൻ നിൽക്കണ്ട എന്നുള്ള അദ്ദേഹം ഇവിടെ പറഞ്ഞത്. എന്നാൽ ഇതേ വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം എന്താണ് ബിദഅത്ത്, ആരാണ് ബിദഅകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ആ 4 നൂറ്റാണ്ടോ അല്ലെങ്കിൽ 3 നൂറ്റാണ്ടോ, ആ 3-4 നൂറ്റാണ്ടിലുള്ള മശായിഖ് അയ്മത്ത് അവർ ആ ജീവിച്ചതായ ആ കാലഘട്ടം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉത്തമമായ കാലഘട്ടമായി കൊണ്ട് പ്രഖ്യാപിച്ചു. എന്തിനു വേണ്ടി? ആ കാലഘട്ടത്തിലുള്ളവരെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അവർക്കുള്ളതായ ചര്യകൾ, അവരുടെ അഹ്കാമുകൾ, അവരുടെ ഫതാവകൾ, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാവണം ഇനി പിന്നീട് വരുന്നവർ ജീവിക്കേണ്ടത്. അതിൻ്റെ ശേഷം, ആ കാലഘട്ടത്തിന് ശേഷം പിന്നെ ഇവിടെ വിശുദ്ധമാവുന്ന ദീനിൽ പല നിലക്കുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പൊട്ടി മുളക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ തന്നെ പ്രഖ്യാപിക്കുന്നത്, ഇന്നാ നസ്അലുനാ ദിക്റ വ ഇന്നാ ലഹു ലാഹിഫ്.
ഈ വിശുദ്ധ ദീന ഞാൻ ഇവിടെ അവതരിപ്പിച്ചു. പക്ഷേ പല നിലക്കുള്ളതായ കടത്തിക്കൂട്ടലുകളും ഈ ദീന നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ സംരക്ഷണ സംവിധാനം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദീനെ സംരക്ഷിക്കാനുള്ള സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് സംബന്ധമായിക്കൊണ്ട് മറ്റൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ആരാണ് അതിൽ വിദഗ്ധകാർ, എന്താണ് വിദഗ്ധ എന്നൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിഴച്ച വാദങ്ങൾ എന്നൊക്കെ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗം ഇതിൽ കാണിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള വിദഗ്ധകളായ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നു ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരെ പിരിച്ചുവിടുക, അവരുടെ ജോലി കളയുക, അവരെ വഴിയാതാരാക്കുക എന്നതൊക്കെ എന്തായാലും തങ്ങൾ പറഞ്ഞ് ആ ഒരു കാര്യത്തോടാണ് ഞാൻ കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലല്ലേ ഇപ്പോൾ ബിദഈ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നമ്മൾ കുറച്ചുകൂടെ സുന്നത്ത് ജമാഅത്ത് അടുത്ത് കാണുന്നുണ്ട്. മറ്റു ചിലരിൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ബിദഅത്ത് ജമാഅത്ത് കൊണ്ടു കിടക്കുന്ന ആളുകളുമുണ്ട്. ഇൻഷാല്ലാ ഇവിടെ ഈ പറഞ്ഞത് ഇപ്പോൾ സമസ്ത വിഭാഗങ്ങളുടെ അവർ ജോലി ചെയ്യുന്ന മസ്ജിദുകൾ അതിൻ്റെയൊക്കെ കമ്മിറ്റി സ്ഥാനങ്ങളിൽ, ആ മസ്ജിദ് മദ്രസകളുടെയൊക്കെ കമ്മിറ്റി സ്ഥാനങ്ങളിൽ മറ്റു പല ആളുകളുമായിരിക്കും. ഇപ്പോൾ ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ ആളുകളായിരിക്കും. അപ്പോൾ ഇവരൊക്കെ വേണമെങ്കിൽ ജോലി ചെയ്തോട്ടെ, ജോലിക്കാരായി ഇരുന്നോട്ടെ എന്നുള്ള ആ ഒരു നിലയിൽ അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് എന്തായാലും ഇവിടെ ഇത്രയും വളച്ചു കെട്ടി പറയുന്നത്. ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളെ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി എന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ചുവിടുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ സുന്നത്ത് ജമാഅത്ത് എന്താണ് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് വ്യക്തമായിക്കൊണ്ട് പറയുക എന്നുള്ളത് നന്നായിരിക്കും. ഈ ഖബർ വ്യവസായം, ജാറ വ്യവസായം, അതുപോലെയുള്ള കാര്യങ്ങൾ അത് സുന്നത്ത് ജമാഅത്തിലേക്ക് എന്ന് മുതലാണ് വന്നു ചേർന്നത് എന്നുള്ളതൊക്കെ പറയുമ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇൻഷാല്ലാ ഇത് ഈ ഇവരുടെ അഭ്യന്തരത്തിൽ കയറി പറയുകയൊന്നുമല്ല, അത് കേട്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഇൻഷാല്ലാ ഒരു പ്രഭാഷണത്തിൻ്റെ ചെറിയൊരു ഭാഗം ചേർക്കുന്നുണ്ട്. എല്ലാവരും കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദരങ്ങളെ, തൗഹീദിൻ്റെ ശരിയായ രീതി എന്താണോ അതിനെ മെല്ലെ ഉസ്താദുമാരൊന്ന് മാറ്റി. എങ്ങനെ മാറ്റിയത്? അള്ളാഹു ഔലിയാക്കൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, അതാണ് ഓലുണ്ടാക്കിയ അസിൽ. ഇത് പഠിച്ചു പോകണം, നമ്മൾ ഇത് പഠിച്ചെന്നെ പോകണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, പഠിക്കാതെ പോയാൽ ഷെയ്ത്വാന് കളിക്കാൻ എളുപ്പ. അള്ളാഹു അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് കഴിവ് വാരിക്കോരി കൊടുത്തിക്കാണ്, എന്തും ചെയ്യാം. അവർക്ക് ഇഷ്ടാനുസരണം ജീവിതകാലത്താണെങ്കിലും മരണത്തിന് ശേഷമാണെങ്കിലും എന്തും ചെയ്യാം, ഒരു തടസ്സമല്ല എന്നാണ് ഷിയാക്കളിൽ നിന്ന്, അതിൻ്റെ മുമ്പ് മക്കത്തുണ്ടായിരുന്ന മുശിരിക്കുകളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ഉസ്താദുമാർ ഉണ്ടാക്കി വെച്ച ഒരു അസിൽ അതാണ്. ഇതാ എടവണ്ണ പ്രസംഗത്തിലും ഒരു സഖാഫി പറഞ്ഞത് കേൾക്കുക. പ്രധാനമായി മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾ, ലോകത്തുള്ള മുസ്ലിങ്ങൾ ഒക്കെയും വിശ്വസിക്കുന്നത് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അള്ളാഹു സഹായിക്കുക എന്നാണ്. പക്ഷെ ആരിലൂടെ? ഇന്ന വലിയിലൂടെ. അതായത് അള്ളാഹുവിന്റെ കുദ്രത്തല്ലാത്ത, കഴിവല്ലാത്ത ഒരു കഴിവും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇവിടെ വർക്ക് ചെയ്യുന്നതെല്ലാം അള്ളാഹുവിന്റെ കഴിവോട് കൂടെയാണ്. അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായവും ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ മുഹിയുദ്ദീൻ ഷെയ്ഖ് സഹായിച്ചാലും റിഫായി ഷെയ്ഖ് സഹായിച്ചാലും ആര് സഹായിച്ചാലും അള്ളാഹുവിലൂടെയാണെന്ന് വിശ്വസിക്കാത്ത ഒരൊറ്റ സുന്നിയും ലോകത്തിന്റെ ഒരു ഭാഗത്തുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശരിയാണ്, ഒറ്റ സുന്നി ലോകത്തിന്റെ ഭാഗത്തില്ല. കാരണം സുന്നിന്റെ വിശ്വാസം അതാണ്, അഹ്ലു സുന്നിന്റെ വിശ്വാസം അതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കാണ് ഈ സഹോദരങ്ങളെ, സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാണ് എന്ന് സൃഷ്ടാവെന്നെ പറയാ, എന്തത് കഥ? അല്ല പറയാ, ഞാൻ ചെയ്തരേണ്ട കാര്യങ്ങളൊക്കെ അമ്പിയാക്കളും ഔലിയാക്കളും ചെയ്തരും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അല്ല അള്ളാഹ്ക്ക് തന്നെ പങ്കാളികളെ വെച്ചു എന്നല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചോ? അള്ളാഹുവിൽ നിന്നാണ് എല്ലാ സഹായവും എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദുമാരെ അതിന്റെ അർത്ഥം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ബിമുജറദിൽ ഹവാ, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള വ്യാഖ്യാനം ഒഴിവാക്കുക. ബിമുജറദിർ റൈ, നമുക്ക് തോന്നിയ അഭിപ്രായങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് വമൻ നസ്റു ഇല്ലാമിൻ ഇൻദില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ എന്തിനും തൗഫീഖ് റബ്ബിൽ നിന്നാണ്. റബ്ബിൽ നിന്ന് തൗഫീഖാണ് കിട്ടാതെ നമുക്കൊരു കാലെടുത്തു വെക്കാൻ സാധിക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒന്നും ചെയ്യാൻ കഴിയൂല.
ആ ആയത്തിനെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചിട്ട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ സൃഷ്ടികളെയും തുല്യരാക്കി സമന്മാരാക്കി കൊണ്ടുപോവുക എന്ന ഈ വിശ്വാസമുണ്ടല്ലോ, ഇതാണ് നിങ്ങളെ പഴപ്പിച്ചത്. ഇതാരെ വിശ്വാസം? മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസമാണ്. എന്താ അവര് പറഞ്ഞത്? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക് ലാ ശരീക ലക, ലബ്ബൈക്ക് ഇല്ലാ ശരീക്ക്, ഒരു പങ്കാളി ഒഴികെ. ആ പങ്കാളിക്ക് നീ എന്താണോ ഉടമപ്പെടുത്തി കൊടുത്തത് അതിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അല്ലാതെ ലാത്തയെ ഞങ്ങൾ ഒരു റബ്ബായി, ഒരു ഖാലിഖായി, ഒരു മാലിക്കായി, ഒരു മുദബ്ബിറായി കാണുന്നില്ല. ആ ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഒക്കെ നീ ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വിശ്വാസം എന്തല്ല, അഹ്ലു സുന്നത വൽ ജമാഅയുടെ വിശ്വാസമല്ല, ഇത് ഇസ്ലാമിന്റെ വിശ്വാസമായി പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല. ഈ ഒരു വ്യാജ അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു വ്യാജ തൗഹീദ് കാലങ്ങളായി ഉസ്താദുമാർ സമൂഹത്തിൽ പറഞ്ഞപ്പോൾ എന്താ ഉണ്ടായത് അറിയോ? ലാത്തനി ഉസ്സനി വരെ വിളിച്ച് പ്രാർത്ഥിക്ക, ഒരു കുഴപ്പമല്ല. കേട്ടോളി, ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാഫ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല, അത് ചെയ്യൽ അനുവദനീയം ആണ്. ആ വിശ്വാസ പ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. കേട്ടല്ലോ, ഏതാ വിശ്വാസം? ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഒക്കെ അള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസ പ്രകാരം ലാത്തെ ഉസ്സെ മനാത്തെ എന്ന് വിളിച്ച് സഹായം തേടിയാൽ ആ ഇസ്തിഗാസ കുഴപ്പമില്ല. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിലാണ് ഈ കാര്യത്തെ നമ്മൾ കാണേണ്ടത്. എന്താ ഇതിന്റെ അപകടം? സൂറത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി പഠിച്ച ഒരു ഉസ്താദാണെങ്കിൽ ഇത് പറയുമോ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും സൂറത്തുൽ ഇഖ്ലാസും ആയത്തുൽ കുർസിയും ഒക്കെ ഓതി പഠിച്ച ഒരു ഉസ്താദ് ആണെങ്കിൽ ഇത് പറയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളോട് എന്തിനാ സംസാരിച്ചത്? എന്തിനാ തർക്കിച്ചത്? വിശുദ്ധ ഖുർആൻ ആണയിട്ടവരോട് പറഞ്ഞത് എന്തിനാണ്? അങ്ങനെ പറ്റുമെങ്കിൽ സഹോദരങ്ങളെ, മുശ്രിക്കുകൾ എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? എന്താ ഇത് വ്യത്യാസം? എന്താ ഇത് വ്യത്യാസം? ഇതേ മാനദണ്ഡ പ്രകാരമായിരുന്നു ലാത്തയും ഉസ്സയും മനാത്തയും ആരാധിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ, രാവും പകലും കടന്നു പോവുകയില്ല, ഹത്താ തുഅബദ ലാത്തു വൽ ഉസ്സാ, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടാതെ, ലാത്തയും ഉസ്സയും പ്രാർത്ഥിക്കപ്പെടാതെ രാവും പകലും കടന്നു പോവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാ ഇത്. സമൂഹത്തിൽ കണ്ടു കഴിഞ്ഞു, അതാണ് ഇതൊരു അപകടം പിടിച്ച പണിയാണ്. ഇത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. ഇത് സമൂഹ മധ്യത്തിൽ വിശ്വാസികളായ നമ്മൾ വെട്ടിത്തുറന്ന് പറഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിക്കണം. ഇനി കഴിഞ്ഞില്ല. അതേ മാനദണ്ഡ പ്രകാരം ഹിദായത്ത് പോലും മുഹിയുദ്ദീൻ ശൈഖിനോട് ചോദിക്കാമെന്ന് പഠിപ്പിക്കപ്പെട്ടു. അടുത്ത കേൾക്കുക. എന്താണ് ഫാത്തിഹ സൂറത്തുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിന ആമീൻ. ദീനുൽ ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി ചേർത്തനേ എന്ന് മുഹിയുദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം, മുഹിയുദ്ദീൻ ശൈഖ് ഖാരിഖ് അല്ല, ഒരു മുഹിയുദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി, അത് ശിർക്കല്ല. കേട്ടല്ലോ, എന്താ ശൗര്യം? ഒരു ശിർക്കിനെ സ്ഥാപിക്കാനുള്ള ശൗര്യം കണ്ടെങ്കിൽ ശിർക്കല്ല. എന്താണ്? ഖാലിഖല്ല എന്ന് വിശ്വസിക്കണ്ട. ഖാലിഖ് പറഞ്ഞ എന്താ? സൃഷ്ടാവ്. അപ്പൊ എന്താ പ്രശ്നം? ലാ ഇലാഹ ഇല്ലല്ലക്ക് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ? ലാ റബ്ബ സിവാ, അല്ലാഹുക്ക് പുറമേ റബ്ബില്ല. ആ അർത്ഥാണ് ഇവരെ കുടുക്കിയത്. ഏതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ലാ ത്വാഅത്ത, അല്ലാഹുക്കല്ലാതെ അനുസരണമില്ല എന്ന് പറഞ്ഞു കുടുങ്ങി. സമസ്തക്കാരോ ലാ റബ്ബ സിവ, അല്ലാഹുക്കല്ല, അല്ലാണ് റബ്ബ് എന്നാണ് വിശ്വസിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കല്ലിനോടോ മരത്തോടോ എന്തിനോടോ ഏത് ഭ്രാന്തനോടും ചോദിക്കാം. അതാണ് സി എം മടവൂർ, ഒരു ഭ്രാന്തനാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനർത്ഥം? ലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായി അല്ലല്ലാതെ ആരുമില്ല. അല്ലല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി ഒരു സൃഷ്ടിയില്ല, ജിന്നുമില്ല, മലക്കുമില്ല, ആരും. ഔലിയാക്കളും അമ്പിയാക്കളും കല്ലും മരവും ഒന്നുമില്ല. പ്രാർത്ഥനയും സഹായതേട്ടവും ആരാധനയും നേർച്ചയും തവക്കുലും എല്ലാം അത് റബ്ബിലേക്കാണ്.
ഒരു ചരട്, ഒരൈക്കല്ല്, ഒരേലസ്, ഒരു കറുത്തവള, ഒരു മോതിരം, ഒരു കറുത്ത പുള്ളി, ഒരു കറുത്ത ശീല, ഒന്നിനും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഈ ഉസ്താദ് പറഞ്ഞ പോലെയാണെങ്കിൽ എന്തിനാണ് ഇത്ര സ്വഹാബികളൊക്കെ റസൂലെ ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ പോലെ, നബി സല്ലല്ലാഹു അലൈഹി ഹാലിക്കല്ലാന്ന് കരുതിയിട്ട് ഞങ്ങൾ ഹിദായത്ത് കാക്കണമെന്ന് പറഞ്ഞ പോലെ, എന്തിനാണ് തന്റെ എളാപ്പാന്റെ മുമ്പിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണല്ലോ, സംശയമുണ്ടോ? അഷ്റഫുൽ ഖൽഖല്ലേ ഞാൻ, ഹാലിക്കല്ല അല്ലാ എന്റെ എളാപ്പാനെ ഇസ്ലാമിലേക്ക് ആക്കുന്നു എന്ന് പറഞ്ഞ പോരെയുന്നോ? എത്ര എളുപ്പായിരുന്നു, എത്ര എളുപ്പായിരുന്നു സഹോദരങ്ങളെ. അങ്ങനെ ഒരു ഇസ്ലാം, ഒരു തൗഹീദ് ഇല്ല. ഇത് ഉസ്താദുമാര് ഷിയാക്കളിൽ നിന്ന് കടെടുത്ത് ഉണ്ടാക്കി കുടുങ്ങിയതാണ്.